നമസ്കാരം. എം സി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. വിവിധ തൊഴിലാളി സംഘടനകൾ മെയ് ദിനം ആചരിച്ചു. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശുചിമുറിയും മറ്റു സംവിധാനങ്ങളും ഉപയോഗശൂന്യമാകുന്നു. ചെട്ടിക്കാട് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. വാർത്തകൾ വിശദമായി. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. വിവിധ തൊഴിലാളി സംഘടനകൾ മെയ് ദിനം ആചരിച്ചു. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. മെയ് മാസം 1 മെയ് ദിനം ആഘോഷിക്കുന്നത്. ലോക തൊഴിലാളി ദിനമെന്നും ഈ ദിവസം അറിയപ്പെടുന്നു. ലോകമെങ്ങുമുള്ള തൊഴിലാളികളുടെ ദിനമായിട്ടാണ് മെയ് ദിനം അഥവാ തൊഴിലാളി ദിനം ആഘോഷിക്കുന്നത്. അന്താരാഷ്ട്ര തൊഴിലാളി ദിനമെന്നാണ് ഇത് ലോകമെമ്പാടും അറിയപ്പെടുന്നത്. 8 മണിക്കൂർ തൊഴിൽ സമയം അംഗീകരിച്ചതിനെ തുടർന്ന് അതിന്റെ സ്മരണയ്ക്കായി മെയ് 1 ആഘോഷിക്കണം എന്ന ആശയമുണ്ടായത് 1856 ഓസ്ട്രേലിയയിലാണ്. മെയ് ദിനം ലോകമെമ്പാടുമുള്ള സാമൂഹിക സാമ്പത്തിക നേട്ടങ്ങളെ സ്മരിക്കുന്ന ഒരു ദിനമാണ്. ഇതിന്റെ പ്രചോദനം അമേരിക്കയിൽ നിന്നും ഉണ്ടായതാണെന്നൊരു വാദവുമുണ്ട്. 80 രാജ്യങ്ങളിൽ മെയ് ദിനം പൊതു അവധിയായി ആചരിക്കുന്നു. 1886 അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന ഹേ മാർക്കറ്റ് കൂട്ടക്കൊലയുടെ സ്മരണാർത്ഥമാണ് മെയ് ദിനം ആചരിക്കുന്നതെന്നും കരുതപ്പെടുന്നു. സമാധാനപരമായി യോഗം ചേരുകയായിരുന്ന തൊഴിലാളികളുടെ നേർക്ക് പോലീസ് നടത്തിയ വെടിവയ്പ്പായിരുന്നു ഹേ മാർക്കറ്റ് കൂട്ടക്കൊല. യോഗസ്ഥലത്തേക്ക് ഒരു അജ്ഞാതൻ ബോംബെറിയുകയും ഇതിനുശേഷം പോലീസ് തുടർച്ചയായി വെടിയുതിർക്കുകയുമായിരുന്നു. 1904 ആംസ്റ്റർഡാമിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ സോഷ്യലിസ്റ്റ് കോൺഫറൻസിന്റെ വാർഷിക യോഗത്തിലാണ് 8 മണിക്കൂർ ജോലി സമയമാക്കിയതിന്റെ വാർഷികമായി മെയ് 1 തൊഴിലാളി ദിനമായി കൊണ്ടാടുവാൻ തീരുമാനിച്ചത്. സാധ്യമായ എല്ലായിടങ്ങളിലും തൊഴിലാളികൾ മെയ് 1 ജോലികൾ നിർത്തിവെക്കണമെന്നുള്ള പ്രമേയം യോഗം പാസാക്കി. മെയ് ദിനാചരണത്തിന്റെ ഭാഗമായി മാള മേഖലാ ലോട്ടറി തൊഴിലാളി യൂണിയൻ INTUC നേതൃത്വത്തിൽ മാള പഞ്ചായത്തിന് സമീപം സ്ഥാപിച്ച കൊടിമരത്തിൽ പതാക ഉയർത്തി. ലോട്ടറി തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് MO തോമസ് പതാക ഉയർത്തി ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നിങ്ങളുടെ തൊഴിലാളികളുടെ എല്ലാ സഹകരണവും ഇതിൻ്റെ ഈ ലോട്ടറിയുടെ യൂണിന് വേണ്ടി ആത്മാർത്ഥമായി ഇതുവരെ ചെയ്തിരുന്ന പോലെ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. സമരമുറകളായിട്ട് മുന്നോട്ട് പോകേണ്ടത് ശക്തമായി നമ്മളിതിനെ നേരിടേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നോടും എൻ്റെ നേതാക്കളുടെ ഒപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ ഇന്നത്തെ മെയ് ദിന നമ്മുടെ തൊഴിലാളി ദിനമായ എല്ലാവരും വന്നു ചേർന്നതിനും സഹകരിച്ചതിനും എല്ലാവർക്കും നന്ദിയും. ND പോൾസൺ അധ്യക്ഷത വഹിച്ചു. സോയ് കോലഞ്ചേരി, PC ഗോപി, KM ബാവ, വിനോദ് വിദേത്തിൽ, ഉഷാകുമാരി, AJ രവി, CA ഗോപി എന്നിവർ സംസാരിച്ചു. മാള ടൗണിൽ തൊഴിലാളി ബഹുജന റാലിയും പൊതുസമ്മേളനവും നടത്തി. VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നിഷേധിക്കപ്പെടുന്ന രീതിയിലേക്കാണ് കാലഘട്ടത്തിലെ തൊഴിലാളി വിഭാഗങ്ങൾ അന്നടക്കം ചിക്കാഗോ തെരുവീതികളിൽ ഒത്തുകൂടി സാമ്രാജ്യത്വ നയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ തന്നെ നയിക്കുകയാണ്. ഒരുപക്ഷേ അതാണ് പിന്നീട് ലോക ജനതയ്ക്ക് തന്നെ മാതൃകയാകുന്ന രീതിയിലേക്ക് തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള വീഡിയോ സംഘർഷങ്ങളിലേക്ക് എല്ലാ രാജ്യങ്ങളിലേക്കും പകർന്നു. പിന്നീടെല്ലാം തന്നെ ഒരു സോഷ്യലിസ്റ്റ് വ്യവസ്ഥയ്ക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഈ ലോകമെമ്പാടും നടത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ മുതലാളിത്ത ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടം എല്ലാ രാജ്യങ്ങളിലേക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ വളർച്ചകളിലേക്കും എല്ലാം തന്നെ പോവുകയാണ്. ഒരുപക്ഷെ നാം ഇന്ന് അഭിമുഖ
സ്വീകരിക്കുന്ന ഏറ്റവും വലിയ വിഷയവും അതുതന്നെയാണ് എന്നുള്ളത്. സി ആർ പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ടി എം ബാബു, ഇ എസ് ശശിധരൻ, ലതാചന്ദ്രൻ, ലളിത ചന്ദ്രശേഖരൻ, എം എസ് മൊയ്തീൻ, പി കെ വിജയൻ, ടി വി വേണു, പി കെ മാധവൻ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ മെയ് ദിനാഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ ഫുട്ബോൾ, വോളിബോൾ, ചെസ്, ഷട്ടിൽ ടൂർണമെന്റ് എന്നിവയിൽ വിജയിച്ചവർക്ക് പുരസ്കാരങ്ങൾ നൽകി. സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂരിൽ മെയ് ദിനം ആചരിച്ചു. എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. എന്നാൽ തിന്മകൾ മാത്രം ചെയ്തിട്ടുള്ള ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിന്റെ കീഴിൽ ഏറ്റവും കൂടുതൽ വേദന അനുഭവിക്കേണ്ടി വന്നത്, ഏറ്റവും കൂടുതൽ അവകാശങ്ങൾ നഷ്ടപ്പെട്ട് ജീവിക്കേണ്ടി വന്നത്, ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്നത് തൊഴിലാളികൾക്കാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്നാൽ മോഹനസുന്ദരമായ വാഗ്ദാനങ്ങൾ കൊണ്ട് ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മോഡി ഗവൺമെന്റ് ചെയ്യുന്നത്. മോഡി ഗവൺമെന്റ് പറയുന്നതല്ല, പ്രവർത്തിക്കുകയാണ്. മോഡി അധികാരത്തിൽ വന്നു വരുന്നതിന് മുമ്പ് രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞു, ബി ജെ പി അധികാരത്തിൽ വന്നാൽ ആ ഇന്ത്യ സ്കിൽ ഇന്ത്യ ആകും എന്നാണ് പറഞ്ഞത്. എന്നാൽ മോഡിയുടെ 3.5 വർഷത്തെ കാലത്തെ ഭരണം പിന്നിടുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? സ്കിൽ ഇന്ത്യ അല്ല, മറിച്ച് കിൽ ഇന്ത്യയാണ് എന്നുള്ളതാണ്. സ്കിൽ എന്ന് പറഞ്ഞാൽ കഴിവാണ്, കഴിവുറ്റ ഇന്ത്യയാണ് മോഡി വാഗ്ദാനം ചെയ്തതെങ്കിൽ മനുഷ്യനെ കൊല്ലുന്ന ഇന്ത്യയാണ് ഇന്ന് മോഡി നടപ്പാക്കുന്നത് എന്നതാണ്. സാമൂഹ്യ സുരക്ഷാ കോഡ് നടപ്പാക്കും എന്ന് പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അന്താരാഷ്ട്ര തൊഴിൽ സംഘടനകളുടെ തീരുമാനമനുസരിച്ചാണെങ്കിൽ ഒരു മനുഷ്യന്റെ സുരക്ഷ എന്ന് പറയുന്നത് അവന്റെ വൈദ്യപരമായ കാര്യങ്ങളിൽ. സി ഐ ടി യു ഏരിയ സെക്രട്ടറി എ എസ് സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. സി ഐ ടി യു കേന്ദ്ര കമ്മിറ്റി അംഗം ഷാജൻ, സി പി എം ഏരിയ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ, നഗരസഭാ ചെയർമാൻ കെ ആർ ജൈത്രൻ, എ വി ബെന്നി, എം എൻ രാമകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മെയ് ദിനത്തിന്റെ ഭാഗമായി മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ സ്മാർട്ട് വേയിലെ സി ഐ ടി യു തൊഴിലാളികൾ കൊടുങ്ങല്ലൂരിൽ സംസ്ഥാനതല രക്തദാന സേന രൂപീകരിച്ചു. ഓക്കി ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നതിന് ഒറ്റ ദിവസം കൊണ്ട് 3 ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തും മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ അനേകം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയും ഇപ്പോൾ എല്ലാ തൊഴിലാളി സംഘടനയ്ക്കും മാതൃകയായി രക്തദാന സേനയും. സി ഐ ടി യു കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. തയ്യാറാവാത്ത ഒരു മേഖലയാണ് രക്തം ദാനം ചെയ്യുന്ന കൂടുതൽ എസ് എഫ് ഐ, ഇ വൈ എഫ് ഐ ഒക്കെ തന്നെ. തൃശ്ശൂർ പട്ടണത്തെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം രക്തം കിട്ടിയാലും പോരാത്ത ഒരു പ്രദേശം. ഞാനൊരു 33 കൊല്ലമായി ബ്ലഡ് കൊടുക്കുന്ന പ്രക്രിയയിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷെ വളരെ ഭീകരമായ കാര്യം, അവിടെയൊക്കെ ചില ആളുകൾ വന്ന അനുഭവം കേട്ടാൽ ഞെട്ടിപ്പോയി. ഞാനേ ബ്ലഡ് വേണമെന്നൊക്കെ പറഞ്ഞ് ഒരു കുട്ടിയെ കൊണ്ടുപോയി ബ്ലഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇവരുടെ മക്കളൊന്നുമില്ല, നേരം കേട്ടില്ല. നോക്കിയപ്പോൾ 4 തടിമാടന്മാർ പോലുള്ള കുട്ടികൾ നിന്നിട്ട് അവർ ബ്ലഡ് അന്വേഷിച്ച് വേറെ നടക്കുക, അവരുടെ ബ്ലഡ് മീഗ്രൂപ്പില. ബ്ലഡ് കൊടുക്കുക എന്നത് പോലും ഇന്നും ഭയങ്കരമായ പേടിയുള്ള ഒരു സമൂഹമായിട്ട് മാറുമ്പോൾ ഏറ്റവും അനിവാര്യം ബ്ലഡ് ആണെന്നിരിക്കെ ഈ പ്രവർത്തനം അത്രയേറെ സന്തോഷം നൽകുന്ന ഒന്നാണെന്ന് അറിയിക്കാൻ ഞാൻ സന്തോഷിക്കുകയാണ്. അത്യാവശ്യ സമയത്ത് ബ്ലഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നേരത്തെ ചന്ദ്രശേഖരട്ട് പറഞ്ഞ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോഴാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ പ്രാധാന്യം എന്തായാലും തികച്ചും മാതൃകാപരമായി നാം നടത്തുന്ന ഈ പ്രക്രിയ കേവലം ഇവിടെ മാത്രം ഇന്നല്ല ചെയ്യുന്നത്. ഉദ്ഘാടന യോഗത്തിൽ സി പി ഐ എം ഏരിയ സെക്രട്ടറി പി കെ ചന്ദ്രശേഖരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി സിദ്ധാർത്ഥൻ, കമ്മിറ്റി അംഗം നിയാസ്, സ്മാർട്ട് വേ ലീഡേഴ്സായ അനീഷ് മേനോൻ, രതീഷ് ആനന്ദ്, മനോജ്, എം സി ജയനാരായണൻ, താഹ, ഷാഹിദ്, സി ഐ ടി യു സി എം സഫീർ, അഷ്റഫ് പൂവത്തിങ്കൽ തുടങ്ങിയവർ സംസാരിച്ചു.
ചിക്കാഗോ തെരുവ് വീഥികളിൽ രക്തം ചീന്തി മരിച്ച സഖാക്കളുടെ സ്മരണ പുതുക്കിക്കൊണ്ട് തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് 50 പേരുടെ രക്തം നൽകി. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മെയ്ദിന റാലിയും തൊഴിലാളി സംഗമവും നടത്തി. ലോകമല്ലേശ്വരം വില്ലേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലിക്ക് ശേഷം ശ്രീകുമാര സമാജം ഹാളിൽ തൊഴിലാളി സംഗമം നടന്നു. വി ആർ സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റ് അത് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും ഒന്നായി നിൽക്കേണ്ട രാജ്യങ്ങളാണ്. അതിനെ വിഭജിക്കപ്പെടുന്നത് വളരെ തന്ത്രപരമായ കാരണങ്ങൾ കൊണ്ടാണ്. അവിടെയും അധികാരത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായി. അധികാരത്തിന് വേണ്ടിയാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൽ നിന്ന് പാകിസ്ഥാൻ വേറിട്ടു പോകേണ്ട സാഹചര്യം നമുക്കുണ്ടായത്. അവിടെ കശ്മീര് ഒരു പ്രശ്നമായി നിർത്തിവെച്ചു. കശ്മീര് സ്വതന്ത്രമായി ഇന്ത്യ പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷമാണ് കശ്മീര് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവരുമാക്കിയിട്ടുണ്ടായിട്ടുള്ള ചില ഭരണഘടനാ രീതി അനുസരിച്ചാണ് അവരെ ഇന്ത്യയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളിലുമുള്ള സ്വാതന്ത്ര്യം കശ്മീരിന് എടുക്കാൻ കഴിയില്ല. ഇവിടെ എന്താണ് ഇപ്പോ ഇവിടെ ലോക ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുന്നത്? പാകിസ്ഥാനും പാകിസ്ഥാനിലെ ജനങ്ങൾ പാകിസ്ഥാനും ഇന്ത്യയോടും പറഞ്ഞത് കശ്മീരിലെ ജനങ്ങളുടെ ഹിതം എന്താണെന്ന് പരിശോധിക്കുക. കശ്മീരികൾക്ക് പാകിസ്ഥാനിലേക്കാണോ പോകേണ്ടത്, ഇന്ത്യയിലേക്കാണോ പോകേണ്ടത്, എങ്ങനെയാണ് നിൽക്കേണ്ടതെന്ന് അവരോട് തന്നെ ചോദിച്ച് അവരിൽ നിന്നുള്ള തീരുമാനം ഉറപ്പാക്കിയിട്ട് തീരുമാനിക്കാൻ പറഞ്ഞപ്പോൾ അക്കാര്യത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ഭയമാണ്. ആ രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനും എന്നും സംഘർഷം രൂപപ്പെടുന്ന വിധത്തിലുള്ള ഒരു തുരുത്താണ് വേണമെങ്കിൽ. AKTA സംസ്ഥാന കമ്മിറ്റി അംഗം അമിനി കുമാരൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി TV ഗണേശൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് അബ്ദുൾ ഖാദർ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ KR തങ്കമണി, TK ദാസൻ, ബിന്ദു ഷാജി എന്നിവർ സംസാരിച്ചു. മെയ് ദിനാഘോഷത്തിന്റെ ഭാഗമായി INTUC കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം കമ്മിറ്റി മാള ടൗണിൽ റാലി നടത്തി. തുടർന്ന് ഇന്ദിരാഭവനിൽ നടത്തിയ സമ്മേളനം KPCC സെക്രട്ടറി TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകളും പ്രൈവറ്റ് സ്ഥാപനങ്ങളും ലോകത്ത് മുഴുവൻ തൊഴിലാളികൾക്കും ഇന്ന് ഹോളിഡേയാണ്. എന്തുകൊണ്ടാണ് TU ചെയ്യുന്നത് ലോക തൊഴിലാളി ദിനമായി ആചരിക്കാനും അംഗീകരിക്കാനും തുടങ്ങിയത്? വർഷം കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. ചിക്കാഗോ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായി അധികാരി വർഗത്തിനും മുതലാളിത്ത വർഗത്തിനുമെതിരായി നടത്തിയ തൊഴിലാളി സമരം, ആ തൊഴിലാളി സമരത്തിനെതിരെ രക്തമംഗലമായ ഒരു വിപ്ലവം അവിടെ നടന്നു. അവിടെ തൊഴിലാളിയുടെ ചോര വീണിട്ട് ആ ചോരയിൽ നിന്നും അവർ കൊണ്ടുവന്ന പൊടി മുക്കിയെടുത്തിട്ട് ചുമപ്പിച്ചിടാണ് ചുമന്ന പൊടിയായിട്ട് പുതിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എല്ലാ വിപ്ലവം നയിച്ചിട്ടുണ്ട്. അവിടെ തൊഴിലാളികൾ ഒരുമിച്ച് കൂടി ചൂഷണത്തിനെതിരായി, മുതലാളി വർഗത്തിനെതിരായി, അധികാരി വർഗത്തിനെതിരായി നടത്തിയ ഒരു സമരമാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് സുരേഷ് പാറൻ അധ്യക്ഷനായി. KN സജീവൻ, വക്കച്ചൻ അമ്പൂക്കൻ, KM പുരുഷോത്തമൻ, അനിൽ മാധുരിത്തി, വിൽസൺ കാഞ്ഞുത്തറ, ജോഷി കാഞ്ഞുത്തറ, KM ബാവ, JF ഇവാൻ, വിൽസൺ പൊയ്യ, ബഷീർ തെക്കത്ത്, PA അസൈനാർ, ബേബി അന്നമനട എന്നിവർ സംസാരിച്ചു. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശുചിമുറിയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗശൂന്യമാകുന്നു. ലക്ഷങ്ങൾ ചിലവാക്കി നിർമ്മിച്ച ശുചിമുറിയും മറ്റനുബന്ധ സംവിധാനങ്ങളും കാട് കയറി നശിക്കുന്നു. കൃത്യമായ നിർമ്മാണ രീതി അവലംബിക്കാത്തത് മൂലം മാലിന്യ നിറഞ്ഞ ശുചിമുറി ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. പ്രവർത്തനം തുടങ്ങി ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ സാധിച്ചുള്ളൂ എന്ന് വ്യാപാരികളും പൊതുജനങ്ങളും പറയുന്നു. സോക്ഫിറ്റ് നിർമ്മാണത്തിന്റെ പിഴവ് മൂലവും പ്ലാസ്റ്റിക് നിർമ്മിത ടാങ്കും ഉള്ളതുകൊണ്ട് മാലിന്യം മാറ്റാനുള്ള ബുദ്ധിമുട്ട് കൂടുതലാണ്. കൃത്യമായ സമയം കഴിഞ്ഞാൽ ശുചിമുറി അടയ്ക്കുന്നതുകൊണ്ട് മറ്റ് സൗകര്യങ്ങൾ തേടിപ്പോവുകയാണ് യാത്രക്കാരും വ്യാപാരികളും. അങ്ങനെ വരുമ്പോ നമ്മള്
അടുത്തുള്ള സ്ഥലത്ത് കാര്യം സഹിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് അങ്ങനെയുള്ള ബസ് സ്റ്റാൻഡാകുമ്പോൾ നമ്മൾ ആകെ ഡ്രൈക്കറാണ്. അങ്ങനെ മാത്രമല്ല പുതിയ സംഗതി ഉണ്ടാക്കി, പുതിയതായിട്ട് ഉണ്ടാക്കിയാണ്, എത്രയോ ലക്ഷം മുടക്കിയിട്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. അത് കുറച്ച് ഒരു മാസം രണ്ട് മാസം കഷ്ട യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോഴേക്കും അത് ടാങ്കൊക്കെ നിറഞ്ഞു. അത് ഉപകാരപ്രദമല്ലാത്ത രീതിയിൽ നല്ല വൃത്തിയിലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ലേഡീസിനും വന്ന് പോകാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാകും. പ്രമുഖ സംഗീത അധ്യാപകനായ അന്നമനട ബാബുരാജ് മാസ്റ്ററുടെ സംഗീത വിദ്യാലയമായ സാരംഗ് സംഗീതാലയത്തിൻ്റെ ബാലജന സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ മാള കരുണാഭവൻ സന്ദർശിച്ചു. അന്തേവാസികൾക്കൊപ്പം ഒരു ദിവസം ചിലവഴിച്ച വിദ്യാർത്ഥികൾ അവരോടൊപ്പം ഉച്ചഭക്ഷണം പങ്കിടുകയും കലാപരിപാടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. ബാലജന സഖ്യം ചാലക്കുടി യൂണിയൻ സെക്രട്ടറി നവനീത്, കലാഭവൻ ബാബുരാജ് മാസ്റ്റർ, മനോജ്, ഷീജ വസന്തൻ, ഷീബ ടീച്ചർ, കെ യു സിനീഷ്, അജേഷ്, ഇ എൻ മഹീബ്, സിസ്റ്റർ പ്രസന്ന എന്നിവർ സംസാരിച്ചു. നസീറ, അനഘ, അഞ്ചൽ ഷാജു, അനന്യ സിനീപ്, ബാലകൃഷ്ണ, പ്രാർത്ഥന മഹീബ്, അന്തേവാസികൾ എന്നിവർ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അതല്ലെങ്കിൽ ഇതൊരു നിയോഗമാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഒരുപാട് പ്രാവശ്യം എൻ്റെ കുട്ടികളെ, കോളേജിലെ കുട്ടികളെ കൊണ്ടുവന്ന് ഈ അമ്മമാരുടെ കൂടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ മാഷും അതുപോലെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അവസരം വന്നപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഈ നിമിഷത്തിൽ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം വളരെ കരുണ പറ്റുന്നൊരു കാലഘട്ടമാണ്. വളരെ എന്താ പറയുക, മൂല്യച്യുതികളുടെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വൃദ്ധസദനങ്ങളും മക്കളെ വേണ്ടാതാവുന്ന ഒരു അമ്മമാരെ വേണ്ടാതാവുന്ന ഒരു കാലഘട്ടത്തിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, എൻ്റെ കൂടെയുള്ള ഈ കുട്ടികൾക്ക് നിങ്ങളെ കാണാനും നിങ്ങളുടെ ഈ ഒരു സ്നേഹം, അതല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു വിലയേറിയ നിമിഷം അല്ലെങ്കിൽ ഒരു ദിവസമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. പാടുന്നു പ്രകൃതി ദേവി, പാടുന്നു പ്രകൃതി ദേവി. JCI മാള, ഗോൾഡൻ വാലി റെസിഡൻസ് അസോസിയേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മാള തോമസൺ മെഡിക്കൽ സെന്ററിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. IMA ആലുവ ബ്ലഡ് ബാങ്കിന്റെ നേതൃത്വത്തിൽ നടത്തിയ ക്യാമ്പ് മാള പോലീസ് സബ് ഇൻസ്പെക്ടർ കെ ഒ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പിന്നെ 18 വയസ്സ് കഴിഞ്ഞ ആൾക്കും ആർക്കും കൊടുക്കാം. 18 വയസ്സും കഴിഞ്ഞവർക്കും 60 വയസ്സ് താഴെയുള്ള ആളുകൾക്കാണ് പറയുന്നത് ബ്ലഡ് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് നമുക്ക് 350 ml ബ്ലഡ് ആണ് ഒരാളിൽ നിന്ന് എടുക്കുന്നത് സാധാരണ. അപ്പൊ ചില ആൾക്കാർ ഇവിടെ ബ്ലഡ് കൊടുത്ത് അതോടുകൂടി തലേറ്റി വീഴുന്ന ഒരു ചരിത്രമൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ പോയ സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ബ്ലഡ് കൊടുത്ത ആൾ തലേറ്റി വീണത് അത്രമല്ല, ഞാൻ പല കുറെ പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്, 10-15 പ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോഴും നമ്മൾ 350 ml എടുക്കുള്ളൂ. ഈ ബ്ലഡ് ഉണ്ടാവണ ഒരു 35 ദിവസം 40 ദിവസത്തിൽ ഈ ബ്ലഡ് തന്നെ വീണ്ടുണ്ടാവും. JCI മാള പ്രസിഡന്റ് യശ്പാൽ, പ്രസിഡന്റ് ജോൺസൺ ചാലമന, അഭിലാഷ് ഡി ദാസ് എന്നിവർ സംസാരിച്ചു. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്തു. ചെട്ടിക്കാട് പള്ളിയിൽ വിശുദ്ധ അന്തോണീസിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് എമിരിത്തോസ് മോസ്റ്റർ റവറൻ ഡോക്ടർ ഫ്രാൻസിസ് കല്ലറക്കൽ കൊടിയേറ്റം നിർവഹിച്ചു. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ വളർച്ചയ്ക്ക് കാരണമാകട്ടെ. പുണ്യചരിതമായ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് മാതൃക നൽകിയ വിശുദ്ധ അന്തോണീസിന്റെ മാധ്യസ്ഥം ഞങ്ങൾക്ക് എന്നും അനുഭവപ്പെടുവാൻ ഇടയാക്കണമേ കർത്താവായ ക്രിസ്തു വഴി.
ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. തുടർന്ന് നൊവേന, രോഗശാന്തി പ്രാർത്ഥന, ആരാധന, ദിവ്യബലി എന്നിവ നടന്നു. മെയ് 8 ഊട്ട് തിരുനാൾ ആഘോഷിക്കും. രാവിലെ 6:30 ദിവ്യബലി, നൊവേന, തുടർന്ന് ദിവ്യബലി, വചനപ്രഘോഷണം, അഭിവന്ദ്യ പിതാവിന് സ്വീകരണം, ഊട്ടുസദ്യ, ആശീർവാദം, പൊന്തിഫിക്കൽ ദിവ്യബലി എന്നിവ ഉണ്ടാകും. മെയ് 6 ഞായറാഴ്ച വൈകിട്ട് 5:30 റൂബി ജൂബിലി കൃതജ്ഞതാബലി, 7 റൂബി ജൂബിലി സമ്മേളനം, കാരുണ്യ ഭവന താക്കോൽദാന കർമ്മം എന്നിവ നടക്കും. മെയ് 15 8 ഇടം ആഘോഷിക്കും. മാളവിഷൻ പരമ്പര തുടരുന്നു. കുളങ്ങൾ കുഴിച്ച് ജലക്ഷാമം പരിഹരിക്കുന്നതിനുള്ള ശ്രമത്തിലാണ് പുത്തഞ്ചിറ പഞ്ചായത്ത്. മഴവെള്ളം ശേഖരിച്ചു വയ്ക്കാനായി 7-ാം വാർഡിലും കുളം തയ്യാറാക്കി. പുത്തഞ്ചിറ പഞ്ചായത്തിലെ 7-ാം വാർഡിലാണ് പുതിയതായി കുളം നിർമ്മിച്ചിരിക്കുന്നത്. 18 മീറ്റർ നീളവും 10 മീറ്റർ വീതിയും 4 മീറ്റർ ആഴവുമുള്ള കുളം മാർച്ച് മാസത്തിലാണ് കുഴിക്കാൻ തുടങ്ങിയത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കുളം നിർമ്മിക്കുന്നത്. നിർമ്മാണം പൂർത്തിയായ കുളത്തിന്റെ വെള്ളം നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. വശങ്ങൾ കയർഭൂവസ്ത്രമിട്ട് സംരക്ഷിക്കേണ്ടതുണ്ട്. കയർഭൂവസ്ത്രം കിട്ടാൻ വൈകുന്നത് മൂലമാണ് ബാക്കി ജോലികൾ നീളുന്നത്. കുളത്തിൽ സംഭരിക്കുന്ന വെള്ളം വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം നേരിടുന്ന പുത്തഞ്ചിറയിലും പരിസരങ്ങളിലും പ്രയോജനപ്പെടുമെന്നാണ് കരുതുന്നത്. മത്സ്യകൃഷിക്കും മറ്റു കൃഷിക്കും വെള്ളം ഉപയോഗിക്കാനും സാധ്യത ആരായുന്നുണ്ട്. ജലസംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കുളങ്ങളും കിണറുകളും സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഭരണസമിതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി. ഇവിടെ 7-ാം വാർഡിൽ കാട്ടൂക്കാരൻ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ജബ്ബാറിൻ്റെ ഭൂമിയിലാണ് ഏതാണ്ട് 450 ഒന്നോളം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഈ കുളം ഇവിടെ നിർമ്മിച്ചു വരുന്നത്. ഇതിൻ്റെ അവസാനഘട്ട മിനുക്ക് പണിയിലാണ് എൻ്റെ പ്രിയപ്പെട്ട 7-ാം വാർഡിലെ തൊഴിലാളികൾ ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ തന്നെ ഉറവ വന്നിരിക്കുന്നത് നമുക്ക് കാണാം, മനസ്സിലാകാൻ പറ്റും. തീർച്ചയായിട്ടും പുത്തഞ്ഞിറയിൽ എല്ലാ പ്രദേശങ്ങളിലും ഇതുപോലെ കൂടുതൽ കുളങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ജലസുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ തൊഴിലാളികളും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥരും ജീവനക്കാരും. ഇപ്പോൾ 11-ാം വാർഡിൽ കൊമ്പത്തടവ് പ്രദേശത്ത് കിണർ നിർമ്മാണം നടന്നു വരികയാണ്. അതുപോലെ തന്നെ 8-ാം വാർഡിലും മറ്റു പ്രദേശങ്ങളിലുമൊക്കെ കുളർ നിർമ്മാണങ്ങൾ നടന്നു വരികയാണ്. ഈ പ്രക്രിയയിലൂടെ പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്തിലെ ജലസുരക്ഷ ഉറപ്പാക്കുന്ന വലിയ തീവ്ര ശ്രമത്തിലാണ് തൊഴിലാളികൾ ഏറ്റെടുത്തിരിക്കുന്നത്. വെള്ളാങ്ങലൂർ
വിശുദ്ധ ഔസേപ്പിതാവിന്റെ ദേവാലയത്തിൽ വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും പരിശുദ്ധ അമ്മയുടെയും തിരുനാൾ ആഘോഷിച്ചു. രാവിലെ നടന്ന പ്രസിദ്ധേന്തി വാഴ്ച, തിരുനാൾ ദിവ്യബലി എന്നിവയ്ക്ക് റെവറൻഡ് ഫാദർ ആൻഡ്രൂ പാണാടൻ നേതൃത്വം നൽകി. റെവറൻഡ് ഫാദർ വിൽസൺ തറയിൽ സന്ദേശം നൽകി. ആവശ്യമുള്ള സമയങ്ങളിൽ വിശുദ്ധ ഔസേപ്പിതാവ് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ദൈവമേ നമ്മെ എല്ലാവർക്കും പറയാം. ദൈവമേ നമ്മെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഓടിവരണമേ പിതാവേ എന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്കൊരു പിതാവുണ്ട്. ആ പിതാവിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അതേ സമയം ഞാൻ എടുക്കുന്നില്ല. പൊയ്യ പഞ്ചായത്തിലെ പെട്ടി കത്തിടാനോ പരാതിയിടാനോ? സംശയവുമായി പൊതുജനം. പൊയ്യ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലായി സ്ഥാപിച്ചിരിക്കുന്ന പെട്ടി കണ്ടാൽ തോന്നുന്നതാണ് ഈ സംശയം. പെട്ടിക്ക് ഏറ്റവും മുകളിലായി കത്തിടുന്നതിനുള്ള പെട്ടി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇതിന് താഴെ പരാതി പെട്ടിയൊന്നും കാണാം. താഴിട്ട് പൂട്ടി ഭദ്രമാക്കിയിരിക്കുന്ന പെട്ടിക്ക് മുകൾ വശത്ത് നോക്കിയാൽ ആളുകൾക്ക് മനസ്സിലാകും ഇത് പരാതി പെട്ടിയാണെന്ന്. ഇത് തുറക്കുന്ന തീയതിയും സമയവും വരെ എഴുതി വെച്ചിട്ടുണ്ട്. 2018 ജനുവരി 8 രണ്ട് മണിക്ക് തുറന്ന് പരിശോധിക്കുമെന്നാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. കോട്ടപ്പുറം ദേവദാസി മദർ എലീശോ റെഡ്സലിന്റെ അമ്മ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ മുസ്ലി സാംഫി തിയേറ്ററിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ കെ ആർ ജയത്രൻ ഉദ്ഘാടനം ചെയ്തു. ആത്മീയ സ്പർശമുണർത്തുന്ന മനോഹരമായ ഈ അന്തരീക്ഷത്തിൽ ദൈവദാസിയായ മദർ എലീശായുടെ നാമധേയത്തിലുള്ള ഒരു അമ്മ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചത് വലിയ അഭിമാനവും സന്തോഷവും ഞാനിവിടെ പ്രകാശിപ്പിക്കുകയാണ്. എന്റെ ജീവിതത്തിൽ ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഇത്ര ഒരു ആത്മീയ അന്തരീക്ഷത്തിലുള്ള ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞത്. വളരെ സന്തോഷപൂർവ്വം ഞാൻ അത് ഏറ്റെടുക്കുകയായിരുന്നു. 2 ദിവസം മുമ്പ് ജോണി എന്നോട് ഇത് പറഞ്ഞു. ഏത് വിഷയങ്ങളും മനോഹരമായി സംഘടിപ്പിക്കാൻ കെൽപ്പുള്ള എന്റെ സുഹൃത്താണ്. 2 രാഷ്ട്രീയമാണെങ്കിലും സുഹൃത്തായ എന്റെ ജോണി. കഴിഞ്ഞ ദിവസം 100 കണക്കിനാളുകൾ പങ്കെടുത്തൊരു വലിയ നൃത്ത മത്സര പരിപാടിയാണ് വളരെ വർണ്ണശബളമായ ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ സംഘടിപ്പിച്ചു. ശ്രീ വി എം ജോണിയുടെ സംഘാടന മികവിലാണ് വളരെ നല്ല ഒരു പരിപാടി അത് സംഘടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞത്. ആ ജോണിയാണ് എന്നോട് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട് അതിന് വരണം എന്ന് പറഞ്ഞു. പിന്നീട് മധുറും എന്നെ വിളിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ. കോട്ടപ്പുറം രൂപതാ വികാരി മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ ജക്കോബി അധ്യക്ഷത വഹിച്ചു. റവറന്റ് മദർ ലൈസ CTC അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻ വാർഡ് മെമ്പർ OC ജോസഫ് സഹായ വിതരണം നിർവഹിച്ചു. ബേബി മൈക്കിൾ, ഫിലോമിന പാപ്പച്ചൻ, സി ലിസി, ദേവസി, മറിയാമ തോമസ്, VM ജോണി, പ്രിൻസി മാർട്ടിൻ, തങ്കമ്മ സുബ്രഹ്മണ്യൻ, സ്റ്റെല്ല ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം മുസിരിസ് ടൂറിസം ഡെവലപ്മെന്റ് കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ആംഫി തിയേറ്ററിൽ സംഘടിപ്പിച്ച 29th പുഴനിലാവ് വർണ്ണാഭമായി. അഖില കേരള അടിസ്ഥാനത്തിൽ നടത്തിയ ഡാൻസ് മത്സരത്തിൽ 15 ടീമുകൾ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർമാൻ KR ജൈത്രൻ പുഴനിലാവ് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം 25 പ്രാവശ്യമാണ് പുഴനിലാവ് എന്ന പേരിൽ ഒരു സാംസ്കാരിക കലാപരിപാടികൾ ഇവിടെ ഇടയ്ക്കിടെ നടത്തിക്കൊണ്ടിരുന്നു. അതൊരു വലിയ കാര്യമാണ്. ഈ പ്രദേശത്തെ ഒരു കലാകേന്ദ്രമായി, ഒരു സാംസ്കാരിക കേന്ദ്രമായി, ഒരു സാഹിത്യ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി പല പല പരിപാടികളും സാഹിത്യ സദസ്സുകൾ ഉൾപ്പെടെ ഈ ആംഫി തിയേറ്ററിലേക്ക് ജനങ്ങളെ ആകർഷിക്കുകയാണ്. അപ്പോ കോട്ടപ്പുറം മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അതൊരു വ്യാപാര കേന്ദ്രത്തിൽ നിന്നും വിഭിന്നമായി ഒരു സാംസ്കാരിക കല ടൂറിസം കേന്ദ്രമായി മാറുകയാണ്. നമ്മുടെ നഗരസഭയുടെ ഒരു പ്രധാന കേന്ദ്രമാണ്. ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഏറ്റവും വലിയ പങ്കുവഹിച്ച MTDC ബ്രെയിൻ ആൻഡ് ബാക്ക് ബോൺ എന്ന് പറയാവുന്ന എന്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്ത് VM ജോണിയാണ്. അതിന് നേതൃത്വമെടുക്കുന്ന ജോണിയെ ഞാൻ ഹാർദ്ദമായി അഭിനന്ദിക്കുകയാണ്. ജോണിയെ സംബന്ധിച്ച് നഗരസഭാ കൗൺസിലിൽ വന്നാൽ കോട്ടപ്പുറം കോട്ടപ്പുറം എന്ന് മാത്രമേ പറയാറുള്ളൂ. കോട്ടപ്പുറത്തെ കുറിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ ജോണിക്കും. കോട്ടപ്പുറത്തിന്റെ വികസനത്തെ കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയാണ് എപ്പോഴും വരിക.
അവിടെ വന്ന് ചമ്പയുടെ ഇവിടുത്തെ വിവിധ പ്രശ്നങ്ങളെ സംബന്ധിച്ച് പറയാനും. എം ടി ഡി സി ചെയർമാൻ വി എം ജോണി അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ പ്രിൻസി മാർട്ടിൻ, എം എസ് വിനയകുമാർ, രഞ്ജിത്ത്, സുന്ദരേശൻ മാസ്റ്റർ, പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ നദീർ, ഗ്രീൻ കമ്മ്യൂണിറ്റി ചെയർമാൻ സാബു ഈരഴത്ത് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് ചെയർമാനെ എം ടി ഡി സി പ്രവർത്തകർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. സമ്മാനദാന സമാപന സമ്മേളനം പ്രശസ്ത സിനിമാ താരം സലീം കുമാർ ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിന് ശേഷം ദൈവദശകം 100 ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത ഗിരീഷ് ഉണ്ണികൃഷ്ണനെ എം ടി ഡി സി പ്രവർത്തകർ പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഇനി കൂടൽ മാണിക്യ വിശേഷങ്ങളിലേക്ക്. കഥകിന്റെ ലാസ്യഭംഗിയിൽ സംഗമപുരി. കഥക്കിന്റെ ലാസ്യഭംഗിയിൽ സംഗമപുരി നിർവൃതിയിലായി. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് സ്പെഷ്യൽ പന്തലിലാണ് ദില്ലി ഗൗരി ദിവാകർ കഥക് എന്ന നൃത്തം അവതരിപ്പിച്ചത്. ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യം ക്ഷേത്രോത്സവത്തിൽ ആദ്യമായാണ് കഥക് അവതരണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥക് തുടങ്ങിയത് മുതൽ അവസാനിക്കുന്നത് വരെ ഒരാൾ പോലും എഴുന്നേറ്റ് പോയില്ല എന്നത് പ്രത്യേകതയാണ്. ഗൗരി ദിവാകറിന്റെ ഓരോ ചുവടുകളെയും ഇരിങ്ങാലക്കുടക്കാർ പൂർണ്ണ കയ്യടിയോടെയാണ് എതിരേറ്റത്. കഥക്കിന്റെ മാത്രം പ്രത്യേകതയായ ചിലങ്കയണിഞ്ഞ കാലുകൾ കൊണ്ട് നിലത്തടിച്ച താളം പിടിക്കുക എന്നത് കഥക്കിന്റെ മാത്രം പ്രത്യേകതയാണ്. താളത്തിനൊപ്പവും താളത്തിന് ശേഷം ജുഗൽബന്ധിയായി തബലയോടൊപ്പം അവതരിപ്പിച്ചതും നല്ല കയ്യടി നേടി. രാവിലെയുള്ള 17 ആനകൾ അണിനിരന്ന ശീവേലി കണ്ട ഗൗരി ദിവാകർ തന്റെ നൃത്തത്തിലൂടെ ആനയെ അവതരിപ്പിച്ചതിനു ശേഷം നിങ്ങൾക്ക് മയിലിനെ കാണണോ എന്ന് ചോദിച്ച് മയിലിനെ കാണിച്ചതും ഹർഷാരവത്തോടെയാണ് സംഗമപുരി ഏറ്റുവാങ്ങിയത്. കൂത്തും കൂടിയാട്ടവും കഥകളിയും മറ്റും സ്ഥിരമായി കാണുന്ന ഇരിങ്ങാലക്കുടക്കാർക്ക് ബംഗാളി നൃത്തരൂപമായ കഥക്കിനെയും നെഞ്ചിലേറ്റുവാങ്ങി. രാഹുൽ വിശ്വകർമ്മ തബലയിലും ബ്രിജേഷ് മിശ്ര വായ്പാട്ടിലും ഹാർമോണിയത്തിലും പക്കമേളം ഒരുക്കി. ക്ഷേത്രത്തിലെ ശിവേലി മേള ആസ്വദിക്കാൻ വൻ ഭക്തജനത്തിരക്ക്. കൂടൽ മാണിക്യ ക്ഷേത്രത്തിലെ ശിവേലി മേളം ആസ്വദിക്കാൻ വൻ ഭക്തജനത്തിരക്ക്. പത്മശ്രീ പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 15 കലാകാരന്മാരാണ് മേളത്തിൽ അണിനിരക്കുന്നത്. ചെണ്ടയിലും ഇലത്താളത്തിലും കൊമ്പിലും കുറുങ്കുഴലിലും പ്രശസ്തരായ പലരും ദിവസേനയുള്ള പഞ്ചാരി മേളത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ കേരളത്തിലെ പ്രശസ്തരായ പല ആനകളും ഈ 10 ഉത്സവത്തിന് പങ്കെടുക്കാനായി എത്തുന്നു. ചൊവ്വാഴ്ച നടന്ന ശിവേലിയിൽ പല്ലാത്ത ബ്രഹ്മദത്തൻ ഭഗവാന്റെ തിടമ്പേറ്റി. കുട്ടൻകുളങ്ങര അർജുനൻ, പാമ്പാടി സുന്ദരൻ എന്നിവർ കൂട്ടാനകളായി. ന്യൂസ് ഡെസ്ക്, ഇരിങ്ങാലക്കുട. പൂപ്പത്തി മേക്കാളി ശ്രീ ഭദ്രകാളി മുത്തപ്പൻ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന മഹോത്സവം ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി വൈകിട്ട് ദീപാരാധന, തുടർന്ന് അന്നദാനം എന്നിവ നടന്നു. ചടങ്ങുകൾക്ക് ശങ്കരൻ എമ്പ്രാന്തിരി കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടന്ന ആദരണീയ ചടങ്ങിന് പ്രസിദ്ധ വയലിനിസ്റ്റ് കലഞ്ഞൂർ ഡി വിശ്വനാഥൻ ഭദ്രദീപം തെളിയിച്ചു. തുടർന്ന് സംസ്ഥാന നാടക സംഗീത അവാർഡ് ജേതാവ് അനിൽ മാള, കൂടാതെ മറ്റു മേഖലകളിൽ പ്രഗത്ഭരായ ചന്ദ്രൻ മാസ്റ്റർ എരവത്തൂർ, രമേശ് കരുതലക്കൂട്ടം, സുജൻ പൂപ്പത്തി, മാള രമണൻ, മാള പ്രദീപ്, ഇ പി രാജീവ്, അനിയൻ ആനമ്പലത്ത്, ശിവദാസ് സനമനട, കലാമണ്ഡലം കൃഷ്ണവേണി, സുബ്രഹ്മണ്യൻ തലപ്പിള്ളി, സുരേഷ് കരുന്തലക്കൂട്ടം, ജിബിൻ ബാബു, സുനിൽ മണത്തുമ്പടി, അഖിൽ സുരേഷ്, അന്നമനട, രോഹിത് എന്നിവരെ ആദരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എം പി സുരേഷ്, വാർഡ് മെമ്പർ സി ജി വിനോദ്, അഡ്വക്കേറ്റ് എ എൻ രാമകൃഷ്ണൻ, അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണൻ, കെ പി സുകുമാരൻ, ഷീബ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു.
കുഴിക്കാട്ടുശ്ശേരി ഗ്രാമിക അക്കാദമിയുടെ ദശവത്സരാഘോഷത്തിന് സമാപനമായി. സമാപന സമ്മേളനം ചലച്ചിത്ര താരം ഊർമിള ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. വളരെ കുട്ടിക്കാലം തൊട്ട് പാട്ട് ആസ്വദിക്കാൻ തുടങ്ങിയ ആളാണ്. പാട്ടിനെ കുറിച്ച് ഒരു അഹങ്കാരം എനിക്കുണ്ട്. ഏത് രാഗം ചോദിച്ചാൽ ഞാൻ പറയും. സംഗീത ഭാഷ എനിക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയുകയായിരുന്നു. അത് ഞാൻ എനിക്ക് തോന്നുന്നത് എന്തോ ഒരു കഴിവ് പോലെ ഒരു 7 വയസ്സ് 6-7 വയസ്സൊക്കെ ഉള്ളപ്പോ തൊട്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ പാട്ട് പാടും. അപ്പൊ ആ പാട്ട് ഇതെന്താ രാജ്യം അറിയോ എന്ന് അമ്മ ഞാൻ ഇങ്ങനെ പറയും. അച്ഛൻ തന്നെ പറഞ്ഞു തന്ന് പഠിപ്പിച്ചതാണ്. അത് മിക്കവാറും സിനിമാ പാട്ടുകളായിരുന്നു എൻ്റെ ബേസ്. ഇപ്പോഴും എനിക്ക് ആ ബേസ് വെച്ചിട്ടാണ് ഞാൻ ക്ലാസിക്കലെ കേട്ട് കഴിഞ്ഞാൽ രാഗം പറയുന്നത്. ക്ലാസിക്കലിൻ്റെ കറക്റ്റ് പാടിയ എനിക്ക് രാഗം മനസ്സിലാകില്ലെങ്കിൽ ഒട്ടനെ ഞാൻ അതുമായിട്ട് കണക്ട് ചെയ്തൊരു സിനിമാ പാട്ടാണ് കേട്ടത്. എന്നിട്ട് അതൊക്കെ പറയും. അങ്ങനെ കൃത്യമായിട്ട് രാഗം പറയുന്ന ഒരാളാണ്. അതാണ് എനിക്ക് അടുപ്പാട്. അക്കാദമി രക്ഷകർത്തൃ സമിതി പ്രസിഡന്റ് സി മുകുന്ദൻ അധ്യക്ഷനായി, അന്നമനട ബാബുരാജ്, ഐ ബാലഗോപാൽ മാസ്റ്റർ, പി യു വിൽസൺ മാസ്റ്റർ എന്നിവർ ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് കെ ആർ സുമേഷ്, കെ സി ഹരിദാസ്, കെ എം സുധീർ, അശ്വതി പുഷ്പാംഗദൻ, അന്നമനട സുരേഷ്, നെല്ലായി സതീശൻ, സേവിയർ കലാഭവൻ, ജോഷി ആന്റണി, വി എസ് സുബീഷ്, തുമ്പൂർ ലോഹിതാക്ഷൻ, ഇ കെ മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. മാളക്കോട്ടമുറി എടാട്ടുകാരൻ ചാക്കോ മകൻ ജോയ് ചാക്കോ 68 വയസ്സ് നിര്യാതനായി. ഇനി സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 2905 രൂപ, പവനി 23,240 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് മെയ് 1 ലോക തൊഴിലാളി ദിനം. വിവിധ തൊഴിലാളി സംഘടനകൾ മെയ് ദിനം ആചരിച്ചു. മാള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച ശുചിമുറിയും മറ്റ് സംവിധാനങ്ങളും ഉപയോഗശൂന്യമാകുന്നു. ചെട്ടിക്കാട് പള്ളിയിൽ വിശുദ്ധ അന്തോണിസിന്റെ ഊട്ടുതിരുനാളിന് കൊടികയറി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.